ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ചർച്ച ചെയ്യുന്നത്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം ഏത് വർഷമാണ് ജവഹർലാൽ നെഹ്റുവിന് ലഭിച്ചത്? 1955 നെഹ്റുവിന് സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം ലഭിച്ചത്. നെക്സ്റ്റ്, ഇന്ത്യയുടെ ആദ്യ ആക്ടിംഗ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദയാണ്. 1964 ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണത്തോടനുബന്ധിച്ച് 1966 ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തോടനുബന്ധിച്ചും ഗുൽസാരിലാൽ നന്ദ ആക്ടിംഗ് പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അടുത്തത്, ഗുൽസാരിലാൽ നന്ദയ്ക്ക് ഭാരതരത്നം പുരസ്കാരം ലഭിച്ച വർഷം എന്നാണ്? അത് 1997. നെക്സ്റ്റ്, ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദയാണ്. നെക്സ്റ്റ്, സമാധാനത്തിൻ്റെ മനുഷ്യൻ, മാൻ ഓഫ് പീസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. നെക്സ്റ്റ്, ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി. നെക്സ്റ്റ്, 1966 ജനുവരി 10 താഷ്കൻ കരാറിൽ ഒപ്പുവെച്ചത് ആരെല്ലാമാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു അന്ന്. അയ്യൂബ് ഖാൻ, അന്ന് പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. നെക്സ്റ്റ്, ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻ്റർനാഷണൽ എയർപോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? വാരണാസിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, മരണാന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ആദ്യ വ്യക്തി ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. നെക്സ്റ്റ്, നാട്ടുരാജ്യക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പേഴ്സ് നിർത്തലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. നെക്സ്റ്റ്, ഗരീബ് പട്ടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. നെക്സ്റ്റ്, ഭാരതരത്നം ലഭിച്ച ആദ്യ വനിത ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. 1971. നെക്സ്റ്റ്, 1972 ജൂലൈ 2 സിംല കരാറിൽ ഒപ്പുവെച്ചത് ആരെല്ലാമായിരുന്നു? ഇന്ദിരാഗാന്ധിയാണ്. അദ്ദേഹം അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. അതുകൂടാതെ സുൽഫിക്കർ അലി ഭൂട്ടോ ഉണ്ടായിരുന്നു, അദ്ദേഹം പാകിസ്ഥാനിൻ്റെ പ്രസിഡൻ്റായിരുന്നു അന്ന്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരായിരുന്നു? അത് മൊറാർജി ദേശായിയാണ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നവും പാകിസ്ഥാൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നിഷാൻ ഇ പാകിസ്ഥാനും ലഭിച്ച ഏക വ്യക്തി ആരാണ്? മൊറാർജി ദേശായിയാണ്. നെക്സ്റ്റ്, പാർലമെൻറ്റിനെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ചരൺ സിംഗ് ആണ്. നെക്സ്റ്റ്, ദേശീയ കാർഷിക ദിനമായി അല്ലെങ്കിൽ നാഷണൽ ഫാമേഴ്സ് ഡേ ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 23. പ്രധാനമന്ത്രിയായിരുന്ന ചരൺ സിംഗിൻ്റെ ജന്മദിനമായ ഡിസംബർ 23 ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നു. നെക്സ്റ്റ്, പ്രധാനമന്ത്രിയായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. നെക്സ്റ്റ്, 1984 ഭോപ്പാൽ വാതക ദുരന്തം നടന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധിയാണ്. നെക്സ്റ്റ്, 61 ഭരണഘടനാ ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ച പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധി. നെക്സ്റ്റ്, 1985 കൂറുമാറ്റ നിരോധന നിയമം അല്ലെങ്കിൽ ആൻറ്റി ഡിഫെക്ഷൻ ലോ നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധി. നെക്സ്റ്റ്, രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഡാഷ് ദേശീയ സദ്ഭാവ ദിനമായി ആചരിക്കുന്നു. അദ്ദേഹം 20 നമ്മൾ രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായി ആഘോഷിക്കുന്നത്. ആ ദിവസത്തെ ദേശീയ സദ്ഭാവദാന ദിനമായി നമ്മൾ ആചരിക്കുന്നു, 20 ഓഗസ്റ്റ്. നെക്സ്റ്റ്, രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ദിനമായ ഡാഷ് ഭീകരവാദ ബിരുദ ദിനമായി ആചരിക്കുന്നു. മെയ് 21 രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത്. 1991 മെയ് 21. നെക്സ്റ്റ്, രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥാനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വീർഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്നു. നെക്സ്റ്റ്, മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധിയാണ്. നെക്സ്റ്റ്, മേരി ജയിൽ ഡയറി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ചന്ദ്രശേഖറാണ്. നെക്സ്റ്റ്, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? PV നരസിംഹറാവു ആയിരുന്നു. നെക്സ്റ്റ്, ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം, ന്യൂ എക്കണോമിക് പോളിസി നടപ്പിലാക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? PV നരസിംഹറാവു ആയിരുന്നു. നെക്സ്റ്റ്, 2008 മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? അത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയായി. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് 2000 കോടി ചെലവഴിച്ചുകൊണ്ട് ഗുജറാത്തിലെ നർമ്മദാ നദിയുടെ തീരത്ത് സ്റ്റാറ്റ്യൂ നിലവിൽ വന്നത്. നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ കാലം ഉപപ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയും അദ്ദേഹം തന്നെയാണ്, സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ്. നെക്സ്റ്റ്, ഏറ്റവും കുറച്ച് കാലം ഉപപ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? വൈ ബി ചവാനാണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ 7-ാമത്തെയും അവസാനത്തെയും ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? എൽ കെ അദ്വാനിയാണ്. നെക്സ്റ്റ്, 2 പ്രധാനമന്ത്രിമാരുടെ കീഴിൽ ഉപപ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ആരായിരുന്നു? ദേവിലാലാണ്. നെക്സ്റ്റ്, 2 ഉപപ്രധാനമന്ത്രിമാർ ഒരേ സമയം ഉണ്ടായിരുന്ന മന്ത്രിസഭ നേതൃത്വം നൽകിയത് ആരായിരുന്നു? അത് മൊറാർജി ദേശായിയാണ്. മൊറാർജി ദേശായി മന്ത്രിസഭയിൽ ചരൺ സിംഗ്, ജഗ്ജീവൻ റാം എന്നീ ഉപപ്രധാനമന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം മൊറാർജി ദേശായി എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി കൂടി ആയിരുന്നു മൊറാർജി ദേശായി. നെക്സ്റ്റ്, ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാവ് അടൽ ബിഹാരി വാജ്പേയി. ബിഹാരി വാജ്പേയി എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ നേതാവായിരുന്നു. അദ്ദേഹം തന്നെയാണ് ബി ജെ പിയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി വന്നത്. 2001 പാർലമെൻറ്റ് ആക്രമണം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? അടൽ ബിഹാരി വാജ്പേയാണ്. നെക്സ്റ്റ്, അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമായ ഡാഷ് ഇന്ത്യയിൽ സദ്ഭരണ ദിനമായി, ഗുഡ് ഗവർണൻസ് ഡേ ആയി ആചരിക്കുന്നു. December 25 ഡാഷ് അടൽ ബിഹാരി വാജ്പേയിക്ക് ഭാരതരത്നം ലഭിച്ച വർഷം 2015 ഡാഷ് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള 2-ാമത്തെ പ്രധാനമന്ത്രി ആരാണ്? എച്ച് ഡി ദേവഗൌഡയാണ്. ഡാഷ് ഇന്ത്യയുടെ 50-ാം സ്വാതന്ത്ര്യ വാർഷിക സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഐ കെ ഗുജ്റാളാണ്. നെക്സ്റ്റ്, റിസർവ് ബാങ്ക് ഗവർണർ പദവി വഹിച്ച ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. നെക്സ്റ്റ്, ഉപപ്രധാനമന്ത്രിയായതിനു ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ആരായിരുന്നു? മൊറാർജി ദേശായിയാണ്. നെക്സ്റ്റ്, മൊറാർജി ദേശായിയുടെ അന്ത്യവിശ്രമ സ്ഥാനം ഏത് പേരിൽ അറിയപ്പെടുന്നു? അഭയ്കട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു.